ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് കോക്കനട്ട് ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബർഫിയാണിത്. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ, കോക്കനട്ട് പൗഡറും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ വീഡിയോയും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. ഇത് ഈ കോക്കനട്ട് പൗഡറിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് സ്പൂണൊക്കെ മാറ്റി കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടാക്കി മാറ്റാം. ഒന്നിൽ നമ്മൾ കളർ ആഡ് ചെയ്യുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയാണ് കളർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരല്പം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കളറൊക്കെ ഇതിൽ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഫോയിൽ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നന്നായി പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് മുകളിലായി കളർ വെച്ച് ചെയ്തത് കൂടി വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. കളറ് നിർബന്ധമൊന്നുമില്ല, ഇനി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളടുത്തുള്ള ഏത് കളർ വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്യാം. കളർ കൂടി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ഭംഗിയാണ് കാണാൻ. പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കളറില്ലാതെ ചെയ്യുന്നതാണ് ഒന്നുകൂടി നന്നാവുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമുക്കിത് കനം കുറച്ചും അല്ലാതെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വരുന്നുള്ളൂ. അതിൻ്റെ 2ൻ്റെയും വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടി ഞാൻ ഒരൽപ്പം പിസ്താച്ചു കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.